ഹലോ, ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി ആസ് യൂഷ്വൽ ഫിറ്റ്നസിനെ കുറിച്ചോ അല്ലെങ്കിൽ മരുന്നിനെ കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഒരു പടത്തിന്റെ റിവ്യൂ, ട്രാൻസ് എന്ന് പറയുന്ന പടത്തിന്റെ റിവ്യൂ അറിയിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നിയ റിവ്യൂ. ഓക്കെ, അത് എന്തുകൊണ്ട് അറിയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു റീസൺ ഇല്ല, പക്ഷേ ഒരു പടം കണ്ടിട്ട് ഇത്രയും നാൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു പടം കണ്ടിട്ട് ഈ പടം മിനി സ്ക്രീനിലോ മൊബൈലിലോ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഇത് നമ്മൾ ഈ പറയുന്ന ഒരു 4K സ്ക്രീനിൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്ത് പോയി കണ്ടിട്ടേ കാര്യമുള്ളൂ. തിയേറ്റർ, നമ്മൾ തിയേറ്ററിൽ പോയി കാണണം, കണ്ടേ പറ്റൂ. അങ്ങനെ കാണാമെങ്കിൽ മാത്രം കണ്ടാൽ മതി ഈ പടം. അത്രയ്ക്ക് വിഷ്വലി നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പടം ആയതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. ഇപ്പം ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ അൻവർ റഷീദ്, സിനിമാറ്റോഗ്രാഫർ അമൽ നീദർ. പോരെ, ഹൈപ്പ് ഇത്രയൊക്കെ പോരെ. ഇതൊക്കെ ഈ രണ്ട് പേരുകൾ മലയാള സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രേക്ഷകരാണെങ്കിൽ ഈ രണ്ട് പേരുകൾ കേട്ടാൽ മതി, ഈ പടത്തിന് ഓടിപ്പോയിക്കോളും. ഇനി അടുത്തത് ഫഹദ് ഫാസിലാണ് നായകൻ, നസ്രയാണ് നായിക. അടുത്ത ഹൈപ്പ്, അടുത്ത ഇതിനകത്ത് പിന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അടുത്ത ആൾക്കാർ എന്നൊക്കെ പറയുന്നത് വിനായകൻ, ചെമ്പൻ വിനോദ്, ജിനു ജോസഫ്, ശ്രീനാഥ് ഭാസി. ശ്രീനാഥ് ഭാസി എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞുകൊണ്ട്, ആ പയ്യന് എന്താ ഒരു ടാലന്റ്, എന്താ ഒരു റേഞ്ച്! ആകപ്പാടെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ പടത്തിനകത്ത്, പക്ഷേ ആ പടം ഫുള്ള് നമ്മൾ അവനെ ഓർക്കും, അവനെ നമ്മൾ മറക്കുന്നില്ല. അങ്ങനെ ഒരു ഇമ്പാക്ട് ഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് റോൾസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഉടനീള ഫാസ്റ്റ് ഫാസിലാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ. പിന്നെ ഇതിനെല്ലാത്തിനും മേളില് നമുക്ക് വിചാരിക്കുന്നതിനെയും കാട്ടി അപ്പുറത്തോട്ട് ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് ദിലീഷ് പോത്തൻ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നൊക്കെ പറയണമെങ്കിൽ, ഒരു എക്സ്ട്രാ ഹൈലൈറ്റിന് വേണ്ടി പറയുവാണെങ്കിൽ, ഗൗതം വാസുദേവ് മേനോൻ, നമ്മുടെ വാർണായാലും കാക്ക് കാക്ക്, അങ്ങനത്തെ എന്നെ അരുന്നാൽ എന്നൊക്കെ പറയുന്ന അത്രയും ഹിറ്റ് പടങ്ങൾ നമുക്ക് വേണ്ടി നൽകിയ ഡയറക്ടർ, തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ടോളിവുഡിലെ ഡയറക്ടർ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പടത്തിനെ അങ്ങ് ഏതോ ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ പടത്തിന്റെ കഥയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്ന മെസ്സേജിനെ കുറിച്ചോ ഇതൊന്നും ഒന്നിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ പടം കാണാൻ ഇഷ്ടം ഉള്ളവരാണെങ്കിൽ, ഇപ്പം അങ്ങനെ ഇല്ലാത്തവരാരും ഇല്ലല്ലോ, അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പടം TVയിലോ മൊബൈലിലോ ഒന്നും കാണാണ്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല വിഷ്വൽ ഇമ്പാക്റ്റും മെസ്സേജും ടോട്ടൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഒരു തൃപ്തി ഫീൽ ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഓക്കെ, ഫൈൻ. അപ്പം പടം കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയൂ. ഞാൻ ഒന്ന് പറയട്ടെ, ഞാനൊരു ഫഹദ് ഫാസിൽ ഫാൻ അല്ല. ഓക്കെ, നല്ല നടനാണ് എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് എ ഫഹദ് ഫാസിൽ ഫാൻ, ബട്ട് ദിസ് പേഴ്സൺ ഈസ് ഇംപെക്കബിൾ. സത്യം, നമ്മൾ വളരെ ഒരു സാധാരണക്കാരൻ ആയിട്ടും ഒരു ഹൈ ലെവൽ കോർപ്പറേറ്റ് എനിഗ്മയായിട്ടും ഇയാൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് അങ്ങ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പടം കാണൂ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. റൈറ്റ്.